വലിയ തോതിലുള്ള കലാപ അന്തരീക്ഷത്തിന് യഥാർത്ഥത്തിലുള്ള കാരണക്കാരൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതിന്റെ കൂടുതൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ പുറത്തു വരികയാണ്. അങ്ങേയറ്റം പ്രകോപനപരവും ധിക്കാരപരവുമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചതുകൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. രണ്ട് മാവോയിസ്റ്റ് ബന്ധമുള്ള യുവതികളെ സർക്കാർ ആസൂത്രണം ചെയ്ത് സ്റ്റേജ് മാനേജ്ഡ് ദർശനം അവിടെ നടത്തിക്കാൻ ഗവൺമെന്റ് നടത്തിയ പരിശ്രമവും ആ സംഭവത്തെക്കുറിച്ച് പോലീസ് തന്നെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങളിലൂടെ ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടതും ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സിസി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള ദുരുദ്ദേശം വ്യക്തമാക്കുന്നതാണ്. സർക്കാർ കലാപ അന്തരീക്ഷത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാനാണ് ശ്രമിച്ചത്. രണ്ടാമത്തെ രണ്ട് യുവതികൾ പോയി, വീണ്ടും ഒരു ശ്രീലങ്കൻ യുവതി വന്ന സമയത്ത് ഇനി എന്താ അടുത്ത ഹർത്താൽ ഇല്ലേ എന്നുള്ള പരിഹാസ ചുവയോടുകൂടിയുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യവും വിശ്വാസികളെ അടിച്ചമർത്തുമെന്നുള്ള യുദ്ധപ്രഖ്യാപനവും ഇതിനുള്ള തെളിവുകളാണ്. സർക്കാർ ഒരു കലാപം ആഗ്രഹിക്കുന്നു, വർഗീയ കലാപം സൃഷ്ടിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രചരണം അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പ്രചരണമാണ്. ഒന്നാമത്തെ പ്രശ്നം, ശബരിമല ഒരു വർഗീയ പ്രശ്നമേ അല്ല. ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ ഒരു തരത്തിലുള്ള വർഗീയതയും ഇല്ല. കാരണം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായി വിശ്വാസികൾ നടത്തുന്ന സമരത്തിന് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലും എതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും വലിയ തോതിൽ ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവര് വിശ്വാസികൾക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. മുഖ്യമന്ത്രി എന്നിട്ടും പറയുകയാണ് ഇതൊരു വർഗീയ പ്രശ്നമാണ്. ശബരിമലയിലെ തർക്കം ഹിന്ദുക്കളും മതന്യൂനപക്ഷങ്ങളും തമ്മിലുള്ളതല്ല. ഹിന്ദുക്കളും മതന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള ഓരോ ഏറ്റുമുട്ടലും ശബരിമലയിൽ ഇല്ല. ശബരിമല പ്രക്ഷോഭത്തിനിടെ 10,000-കണക്കിന് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനിടെ വലിയ തോതിലുള്ള പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. 3,760 കേസുകൾ ഇതിനോടകം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കേസൊഴിച്ച് മറ്റൊരു കേസും വർഗീയ കലാപ നീക്കവുമായി ബന്ധപ്പെട്ടതല്ല. വർഗീയ കലാപം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയ കേസും എടുത്തിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മന്ത്രി വർഗീയ കലാപത്തിന് ശബരിമല കർമ്മസമിതിയും RSS ശ്രമിക്കുന്നുവെന്ന് പറയുന്നത്? എവിടെയാണ് കേസെടുത്തിട്ടുള്ളത്? ഒരു വിഭാഗം ആളുകൾ മാത്രം കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് SDPI പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒരുമിച്ച് വന്ന് കലാപത്തിന് ശ്രമിച്ചു. ഭാഗ്യവശാൽ അവിടെ കലാപം ഉണ്ടായില്ല. വാഴാനപ്പള്ളിയിൽ DYFI പ്രവർത്തകരോടൊപ്പം SDPI പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകരെ ആക്രമിച്ചു. അവിടെയും വർഗീയ കലാപം ഉണ്ടായില്ല. മഞ്ചേശ്വരത്ത് വ്യാപകമായി SDPI പ്രവർത്തകർ CPM പ്രവർത്തകരോടൊപ്പം ഹർത്താൽ അനുകൂലികളെ നേരിട്ടു. അക്രമങ്ങൾ ഉണ്ടായി. അവിടെയും വർഗീയ കലാപം ഉണ്ടായി. നെടുമങ്ങാട് വർഗീയ കലാപത്തിന് പോലീസും സർക്കാരും ശ്രമിച്ചു. പക്ഷെ അവിടെയും ഒരൊറ്റ സംഭവവും മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടന്നിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ സംഘപരിവാർ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഗവൺമെന്റ് ആണ്, CPM ആണ്,